ഇഡ്ലിമാവ് ദോശമാവ് അപ്പമാവേ, ഇഡ്ലിമാവ് ദോശമാവ് അപ്പമാവേ. ഏട്ടാ ഏട്ടോ ഏട്ടോ ഒന്ന് സൈഡാക്കോ. ഇഡ്ലിമാവ് ദോശമാവ് അപ്പമാവേ, ഇഡ്ലിമാവ് ദോശമാവ്. എന്താ സംഭവം? ഇഡ്ലിമാവ് ഒരു മിനിറ്റ് മൈക്കൊന്ന് കുത്തിക്കാണേ. ഞാൻ ഏതൊരു ഏട്ടനാണ് എഴുതിട്ട് സൈഡാക്കാൻ പറഞ്ഞു, ഏട്ടോ ഏട്ടോ സൈഡാക്കി പറഞ്ഞത്. ഇതിപ്പോ എന്താ സംഭവത്തിൽ? ദോശ ഇഡ്ലിമാവ്. ദോശ ഇഡ്ലിമാവാ? എന്നാ സൈഡാക്കാൻ നിർത്താൻ പറ്റൂല, എനിക്ക് ടൈമില്ലേ. ടൈമില്ല, നിങ്ങൾ നിർത്തി പറയും. നിങ്ങളെ എന്താ ഈ ഇരുട്ടത്തി പെരുമായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കണത്? മഴ പെട്ടെന്ന് പെയ്തതാ. ഞാൻ എപ്പോഴും വൈകിട്ട് 5:30 to 6 പോവുക കച്ചവടത്തിന്. 5:30 to 6 കച്ചവടം തുടങ്ങുള്ളൂ? ഇത് എത്ര മണി വരെ കച്ചവടം ചെയ്യുന്നത്? പോയി കൊറേ നേരം, 1 മണിനേരം എളുപ്പം വെക്കുക, 1.5 മണിനേരം. അത് ആൾക്കാരെ പുറത്ത് അവര് വാഴപ്പ വാങ്ങി എളുപ്പം കഴിയും. ആൾക്കാര് മേടിക്കണതിനനുസരിച്ചിട്ടാണല്ലേ. ഇഡ്ലി ദോശ അപ്പം ഒക്കെ പറ്റില്ലേ? അപ്പൊ ഈ സാധനത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോലാണ്, വിളിച്ചു പറഞ്ഞു പോവും. എത്ര നിങ്ങളിപ്പോ ഈ രാത്രി ഇപ്പൊ ഈ കച്ചവടം ചെയ്യാൻ കാരണം എന്താ? ഇങ്ങനെ എനിക്ക് വാട വീട്ടിലൊക്കെ താമസിക്കുന്നതാണ്, വാട കൊടുക്കണം. എനിക്ക് പിന്നെ ഒരു സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്, അവൾക്ക് പിന്നെ പാലും ചായയൊക്കെ കൊടുക്കണം. ഞാൻ മാവ് വിറ്റാലേ സത്യം എനിക്ക് പാല് രാവിലെ വാങ്ങാൻ പറ്റുള്ളൂ. ഈ ഒരു മാവ് വിറ്റാലേ രാവിലെ പാല് കുടിക്കാൻ പാല് വാങ്ങാൻ പറ്റുള്ളൂ. ഈ 25 packets 30 packets ഒരു ദിവസം ഞാൻ കൊണ്ടുപോകല്. അതിലാണ് എൻ്റെ വരുമാനം. മരുന്നും അവള് ഡോക്ടറെ അവിടെ തമിഴ്നാട്ടിൽ വരെ നല്ല പ്രൈവറ്റ് ഡോക്ടറെ കാട്ടി മരുന്നൊക്കെ ഫിക്സ് ചെയ്യുന്നതിനും ഗുളിയൊക്കെ കൊടുക്കലുണ്ട്. അത് വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ വാട കൊടുക്കണം, കറണ്ട് ബില്ല്, എല്ലാ കാര്യങ്ങളും പാടെ. ഈ ഒരു മാവിച്ചിട്ട് വേണല്ലേ. എത്ര പാക്കറ്റ് മാവ് വെക്കണ്ടേ ഇതിലിപ്പോ? ഏകദേശം 20 packets 25 to 30 ചില ദിവസത്തിനനുസരിച്ചിട്ടാണ്. നിറയെ ആൾക്കാർ വാങ്ങി വരണം, നാളെ കുറച്ച് എന്താ പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത് മാവ് നിന്ന് പോവില്ല. അപ്പൊ അതിന് കടന്നു പോകും, അപ്പൊ നേരത്തെ വരും. കുറച്ച് മാവ് കൂടെ കൊണ്ടുപോയാൽ നേരം വീഴും. അത് 4 packets എക്സ്ട്രാ കൊണ്ടുപോയാൽ എനിക്കൊരു പൈസ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. 4 packets എക്സ്ട്രാ കൊണ്ടുപോയി ചിലപ്പോ ഒരു 10-30 rupees അധികം കിട്ടൂല്ലേ? കിട്ടും. അതിനു വേണ്ടി അതിന് കച്ചവടം ചെയ്യും. അതിന് കച്ചവടം ഈ രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. വീട് സ്ഥലമൊന്നുമില്ല, സ്വന്തമായിട്ട് ഒന്നുമില്ല. എനിക്കാരുമില്ല, ഒന്നുമില്ല, മക്കളൊന്നുമില്ല, മീൻ വാപ്പിയൊന്നുമില്ല. മീൻ വാപ്പിയില്ല. മഴ പെയ്ത് കയറുമ്പോൾ ആട്ടിയ മാവിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ. ഒരു ഫ്രിഡ്ജല്ലേ ഉള്ളു ചെറുതായിട്ടുള്ളത്, ഇത് എടുത്തു വെക്കാൻ പറ്റൂല അല്ലേ. അപ്പൊ അവന് ഇത് എടുത്തത് ഫോൺ ചെയ്ത് ആൾക്കാർ ചോദിക്കും എന്നോട്. അപ്പൊ അവർക്ക് എന്തായാലും അവന് വേറെ ഭാഗത്തേക്ക് പോകണമല്ലേ, ഫോൺ ചെയ്ത് ചോദിച്ചവർക്ക് എന്തായാലും എത്തിക്കും. മാവ് എത്ര മഴ പെയ്താലും കൊടുത്ത കുഴപ്പമില്ല, അവര് കൊണ്ടേ കൊടുക്കും. കല്യാണമായി എനിക്ക് 1994 കല്യാണം ആയതാ. 94 ഇന്നോടെ 30 years കല്യാണമായി. പിന്നെ കല്യാണമായി എന്നെ അഹമ്മദില്ലൊക്കെ ആകാൻ സുഖമായി നന്നായി നോക്കിയിരുന്നതന്നെയാണ്. കൊറോണൻ്റെ രസമാണ് ഞാനിങ്ങനെയൊക്കെ ആകാൻ കാരണം. എനിക്ക് ആരോട് ചോദിക്കുമെന്ന് വേണ്ട, നമ്മൾ സമ്പാദിച്ച് കഴിയണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. നമ്മൾ സമ്പാദിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം അല്ലേ. അതിനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ. ഒരു സ്ഥലം എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ മുമ്പാർത്ത് ഒരു കടയെങ്കിലും വെച്ചിട്ട് എൻ്റെ കുട്ടിനോട് ഞാൻ ജീവിക്കും. എനിക്ക് അതൊരു ആഗ്രഹം. നമ്മളിപ്പോൾ മാവ് കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും പരിപാടി? ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് ഇപ്പൊ ഇവിടെ വന്ന് 2 years ചെയ്യാൻ നിർത്തിയിട്ട്. 2 years ഈ മാവൊക്കെ ഇപ്പൊ വീട്ടിൽ തന്നെ അരച്ച് സെറ്റാക്കി. വീട്ടിൽ ഇതിനു മുമ്പ് ഇപ്പൊ വണ്ടി കിട്ടിയതിന് മുമ്പ് എന്താ ചെയ്തത് നിങ്ങള്? സൈക്കിള് കൂട്ടി. മാവന്നെയായിരുന്നു. മാവന്നെയായിരുന്നു സൈക്കിളില്? സൈക്കിളില്. ആ ഇപ്പൊ ഈ ബൈക്ക് ഇപ്പൊ ആരും പിടിച്ചെന്നാ? ഇതവിടെ ബഷീർക്ക. ബഷീർക്കാന്ന് ഒരാളുണ്ടല്ലേ. വീട്ടിലുള്ള ഒരു ബഷീർക്കുണ്ട്. അൽഹംദുലില്ലാഹ്. അന്ന് എൻ്റെ ഒരു ഗ്ലാസ് വെള്ളമായാലും ഒരു ഭക്ഷണമായാലും മൂപ്പരൻ്റെ ഒരൊറ്റ സഹായമാണ്. എന്താ വെച്ച് പറഞ്ഞാൽ ഈ വണ്ടി ഇല്ല പറഞ്ഞാൽ എന്നെ കൊണ്ട് ഈ 20 packets മാവൊന്നും വിൽക്കാൻ പറ്റില്ല. സൈക്കിള് ചവിട്ടിയിട്ട് ഞാൻ കുറേ ഭാഗത്ത് ഇന്ന് പോകാത്ത ഇടത്തേക്ക് നെല്ലിക്കാട്, മാപ്പിളക്കാട്, മേപ്പറമ്പ്, പേഴുങ്ങര ഒക്കെ ഇപ്പം ഈ വണ്ടി ഉള്ള കാരണം ഞാൻ പോകുന്നുണ്ട് മാവേറ്റ്. വണ്ടിയിട്ട് ഭയങ്കര സഹായം. മൂപ്പര് എന്തായാലും എനിക്ക് അത് ഒരു കാലത്തിലും മറക്കാൻ പറ്റാത്തൊരു സഹായമാണ്. പേര് പറഞ്ഞ പേരെന്താണ്? എന്റെ പേര് ഹാജറ. ഹാജറാലേ. ഇത്താണല്ലേ ഈ ഒരു മാവ് വീട്ടിലാണ് ജീവിക്കുന്നത്, വാടക വീട്ടിലാണ് താമസിക്കുന്നത് പറഞ്ഞത്. മഴയും വെയിലൊന്നും നോക്കാതെ ഓടിക്കൊണ്ടിരിക്കാണ്. ഇതാക്ക് ഒരു സ്വന്തമായിട്ട് 2 cents സ്ഥലം വേണമെന്നാണ് ഇത്തൻ്റെ ആകെ ഉള്ള ഒരു ആഗ്രഹം. അതിൽ എങ്ങനെയും ഒരു ഷീറ്റിട്ട് വീടേലും കെട്ടിയിട്ട് ഇത്ത അതിന് മുമ്പിൽ ജീവിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് മാക്സിമം സഹായിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഒന്നും വല്ലാതെ ഷെയർ ചെയ്യാൻ പറയാറില്ല. അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, ഇത്താനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.